discuss about analytic functions. Nammal pudhiya chapter aanu, chapter 5 complex numbers inde chapter aanu. Nammal last complex number system okku nammal padichu kaniyirunnu. Adile second chapter aanu, complex analysis ile second chapter aanu idu. Ennuchal nammal text ile chapter 5 analytic functions. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷൻസിൽ ഫസ്റ്റ് ടോപ്പിക് ഇതാണ്, ഫംഗ്ഷൻസ് ഓഫ് ഇ കോംപ്ലക്സ് വേരിയബിൾ. ഫംഗ്ഷൻസ് ഓഫ് ഇ കോംപ്ലക്സ് വേരിയബിൾ. അപ്പോൾ അതിൽ കുറച്ച് ഡെഫിനേഷൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, ലെറ്റ് എസ് ബി എ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. എസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഒരു സെറ്റാണ്. എ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഓൺ ഇസ് എ റൂൾ ദാറ്റ് അസൈൻസ് ടു ഈച്ച് സെറ്റ് ഇൻ എസ് a complex number w. The number w is called the value of f at z and is denoted by f of z. That is w equal to f of z. എന്നുവെച്ചാൽ s എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു സെറ്റാണ്. ഒരു ഫംഗ്ഷൻ s എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ അല്ല, s എന്ന് പറയുന്നതിൽ സെറ്റിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് f എന്ന് പറയുന്നത്. അപ്പോൾ അത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? എസിലെ ഓരോ ഇസെഡിനെയും ഡബ്ല്യു എന്ന ഒരു കോംപ്ലക്സ് നമ്പറിലേക്ക് അത് അസൈൻ ചെയ്യുന്നുണ്ട്. ഓരോ എസിലുള്ള ഏതൊരു എലമെൻറ്റ് സെഡ് എടുത്തു കഴിഞ്ഞാലും ആ ഇസെഡിനെ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡബ്ല്യുവിലേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പം ഈ നമ്പർ ഡബ്ല്യുവിനെ നമ്മൾ പറയുന്ന പേരാണ്, നമ്പർ ഡബ്ല്യു ഈസ് കോൾഡ് വാല്യൂ ഓഫ് എഫ് അറ്റ് സെഡ്. വാല്യൂ ഓഫ് എഫ് അറ്റ് സെഡ് എന്ന് പറയും നമ്മൾ ഡബ്ല്യൂവിനെ, വാല്യൂ ഓഫ് എഫ് അറ്റ് സെഡ് എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്ന എഫ് ഓഫ് സെഡ് എന്നാണ്. ദാറ്റ് ഇസ് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇനി അടുത്തത്, ഹിയർ നമ്മുടെ സെഡ് എന്ന് പറയുന്നത് എസിലുള്ള എലമെന്റ്സ് ആണ് അല്ലേ. ഹിയർ സെഡ് വാരീസ് ഇൻ എസ് ആൻഡ് ഈസ് കോൾഡ് എ കോംപ്ലക്സ് വേരിയബിൾ. ഇവിടെ എസ് എന്ന് പറഞ്ഞ സെറ്റിൽ സെഡ് വേരി ചെയ്തുകൊണ്ട് പോവാം. അതുകൊണ്ട് നമ്മൾ സെഡിനെ നമ്മൾ പറയുന്ന പേരാണ് കോംപ്ലക്സ് വേരിയബിൾ. കോംപ്ലക്സ് അനാലിസിസ് പഠിക്കുമ്പോൾ നമ്മൾ റിയൽ നമ്പറിന്റെ കേസിൽ സാധാരണ എക്സ് ഒരു വേരിയബിൾ ആയിട്ട് എടുക്കുന്നത് പോലെ ഇവിടെ സെഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് വേരിയബിൾ ആണ്. ഇനി അടുത്തത്, സെറ്റ് എസ് ഈസ് കോൾഡ് ദ ഡൊമൈൻ ഓഫ് ഡെഫിനിഷൻ ഓഫ് എഫ്. നമ്മൾ എസ് എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ ഡൊമൈൻ ഓഫ് ഡെഫിനിഷൻ ഓഫ് എഫ് എന്ന് പറയുന്നു. ഡൊമെയിൻ ആണ് എസ് എന്ന് പറഞ്ഞാൽ, എഫിന്റെ ഡൊമെയിൻ ആണ് എസ് എന്ന് പറയുന്ന സെറ്റ്. ഇനി അടുത്തത്, ദ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് വിച്ച് എഫ് ഓഫ് സെഡ് അസ്യൂംസ് ആസ് സെഡ് വേരിയസ് ഇൻ എസ് ഈസ് കോൾഡ് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ്. അപ്പൊ റേഞ്ചും ഡൊമെയിനും എന്താ നമുക്ക് കിട്ടി? സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ വിച്ച് എഫ് ഓഫ് സെഡ് അസ്യൂംസ് ആസ് സെഡ് വേരിയസ് ഇൻ എസ്. അപ്പോൾ എസിലെ ഏത് സെഡ് വരി ചെയ്യുമ്പോഴും നമുക്ക് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കിട്ടും. ആ ഫംഗ്ഷൻ്റെ കളക്ഷൻ, ആ സെറ്റാണ് ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ആ കോംപ്ലക്സ് നമ്പറിൻ്റെ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റേഞ്ചും കിട്ടി, ഡൊമെയിനും കിട്ടി, അതുപോലെ വാല്യൂ ഓഫ് എഫ് അറ്റ് സെഡ് എന്താണെന്ന് കിട്ടി. അപ്പോൾ നമ്മളൊരു കോംപ്ലക്സ് വേരിയബിൾ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് വേരിയബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കിട്ടി. ആ റേഞ്ചും ഡൊമെയിനും നമുക്ക് കിട്ടി. നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഇഫ് എഫ് ഈസ് ഡിഫൈൻഡ് ഓൺ ദ ഹാഫ് പ്ലെയിൻ റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ സീറോ ബൈ മീൻസ് ഓഫ് ദ ഇക്വേഷൻ ഡബ്ല്യു ഈക്വൽ ടു 1/z. അപ്പോൾ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ഡബ്ല്യു ഈക്വൽ ടു 1/z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിട്ടാണ്. അത് ഒരു ഹാഫ് പ്ലെയിനിലാണ് ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഹാഫ് പ്ലെയിൻ എന്ന് വെച്ചാൽ റിയൽ സെഡ് ഗ്രേറ്റർ ദാൻ സീറോ ആയിട്ടുള്ള ഹാഫ് പ്ലെയിനിൽ ഡിഫൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ്, ദറ്റ് ഈസ് എഫ് സെച്ച് ദാറ്റ് എസ് ടു സി. സി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, എസ് എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ സെറ്റ്, ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z, വെയർ എസ് ഈക്വൽ ടു സെഡ് സെച്ച് ദാറ്റ് റിയൽ സെറ്റ് ഗ്രേറ്റർ ദാൻ സീറോ ആൻഡ് സി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ, കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഫംഗ്ഷൻസ് ഓഫ് എ കോംപ്ലക്സ് വേരിയബിൾ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം നമുക്ക്
പിന്നെ ഒരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട ഒരു റിമാർക്കാണ്, നമുക്ക് ഡൊമെയിൻ എന്ന് പറയുന്നത് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഡൊമെയിൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ്റെ റേഞ്ചൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഡൊമെയിൻ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലാർജസ്റ്റ് പോസിബിൾ ഡൊമെയിൻ ആണ് നമ്മളവിടെ എടുക്കുക. ലാർജസ്റ്റ് പോസിബിൾ സെറ്റ്, ഡൊമെയിൻ ആവാൻ പറ്റിയ ലാർജസ്റ്റ് പോസിബിൾ സെറ്റാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡൊമെയിൻ ആയിട്ട് എടുക്കുക. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് രണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം, ഡൊമെയിൻ കണ്ടുപിടിക്കാനുള്ള രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ രണ്ട് ഫംഗ്ഷൻസ് ചെയ്ത് എൻ്റെ ഡൊമെയിൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഫൈൻഡ് ദ ഡൊമെയിൻ ഓഫ് ഡെഫിനിഷൻ ഓഫ് ദ ഫോളോവിങ് ഫംഗ്ഷൻസ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z, സെക്കൻഡ് വൺ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ബൈ സെഡ് പ്ലസ് സെഡ് കോഞ്ചുഗേറ്റ്. ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക, ഡൊമെയിൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് 1/z ആണ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡൊമെയിൻ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് സെറ്റാണ് അല്ലേ, ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റ്. ഇവിടെ സെഡ് എന്ന് പറയുന്നത് 0 ആകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. സെഡ് 0 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 0 വരുമ്പോൾ അത് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവില്ല. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z ഈസ് വെൽ ഡിഫൈൻഡ് ഫോർ ഓൾ is well defined for all z not equal to 0. 0 എന്ന് പറഞ്ഞാൽ സെഡിനെ നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ ഇങ്ങനെ ഓർഡേഡ് പെയർ ആയിട്ടാണ് നമ്മൾ എഴുതുക. എക്സ് പ്ലസ് ഐ വൈ ആ ഫോമിൽ എഴുതുമ്പോൾ എക്സും വൈയും ആണിത്. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞ പോയിന്റ് അല്ലാത്തപ്പോൾ ഒക്കെ വെൽ ഡിഫൈൻഡ് ആണ്. അപ്പം ആ മൊത്തം ഡൊമെയിൻ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയാം, hence domain of f of z എന്ന് പറയുന്നത് എന്ത് വരും, f of z equal to z such that z not equal to ordinate pair 0 എന്ന് എഴുതാം. എന്നുവെച്ചാൽ കോംപ്ലക്സ് നമ്പറിൽ 0 ഒഴികെയുള്ള എല്ലാ നമ്പേഴ്സും അല്ലേ, വേർ സി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പർ. സി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് ഡൊമെയിൻ ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ബൈ സെഡ് പ്ലസ് സെഡ് കോഞ്ചുഗേറ്റ് അല്ലേ. അപ്പോൾ ഇത് ഡിഫൈൻഡ് ആവാത്തത് എപ്പോഴാണ്, സെഡ് പ്ലസ് സെഡ് കോഞ്ചുഗേറ്റ് 0 ആവുമ്പോൾ അല്ലേ. എഫ് ഓഫ് സെഡ് ഈസ് വെൽ ഡിഫൈൻഡ് ഫോർ ഓൾ സെഡ് സച്ച് ദാറ്റ് സെഡ് പ്ലസ് സെഡ് കോഞ്ചുഗേറ്റ് നോട്ട് ഈക്വൽ ടു 0. ഈ സെഡ് പ്ലസ് സെഡ് കോഞ്ചുഗേറ്റ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രം ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നൗ z പ്ലസ് സെഡ് കോഞ്ചുഗേറ്റ് 0 ആവുന്നതെന്ന് വെച്ചാൽ എന്താ, നോട്ട് ഈക്വൽ ടു 0 ആവുന്ന വെച്ചാൽ എന്താ, സെഡ് പ്ലസ് സെഡ് കോഞ്ചുഗേറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, റിയൽ പാർട്ട് ഓഫ് z. റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ സെഡ് പ്ലസ് സെഡ് കോഞ്ചുഗേറ്റ് ഡിവൈഡ് ബൈ 2 ആണ്, വിച്ച് ഇസ് ഇത് നോട്ട് ഈക്വൽ ടു 0 നമുക്ക് എഴുതാം. അതിനർത്ഥം റിയൽ പാർട്ട് ഓഫ് z നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡൊമെയിൻ എന്ന് പറയുന്നത് എന്ത് വരാം, hence domain of f of z equal to z such that real part of z not equal to 0. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡൊമെയിൻ കണ്ടുപിടിക്കുക. ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റുകൾ ഒഴിവാക്കി ബാക്കിയുള്ള വാല്യൂസ് ഓഫ് സെഡിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു റിമാർക്കാണ്, അത് നോക്കാം. അപ്പം അടുത്തൊരു റിമാർക്കാണ്, റിമാർക്കാണ് ഇഫ് എൻ ഈസ് 0 ഓർ എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് ഇഫ് എ നോട്ട് എ വൺ എക്സെട്ര എ എൻ ആർ കോംപ്ലക്സ് കോൺസ്റ്റൻസ് വെർ എ എൻ നോട്ട് ഈക്വൽ ടു 0, ദ ഫംഗ്ഷൻ പി ഓഫ് സെറ്റ് ഈക്വൽ ടു എ നോട്ട്
plus a1z plus a2z square plus an z raised to n is a polynomial of degree n. Appo z variable aayittulla polynomial aayittu namukku idine ezhudam p of z ne ezhudam. Ini p of z inde domain ennu parayunnathu entire complex plane aanu. P of z inde domain ennu parayunnathu entire complex plane thanneyanu. ഇനി രണ്ട് പോളിനോമിയലിന്റെ കോഷ്യന്റ് കോഷ്യന്റ് ഓഫ് ടു പോളിനോമിയൽസ് എങ്ങനെ എഴുതാം? പി ഓഫ് സെഡ് ബൈ ക്യൂ ഓഫ് എക്സ് സോറി ക്യൂ ഓഫ് സെഡ് ഈസ് കോൾഡ് എ റാഷണൽ ഫംഗ്ഷൻ. ഇതിനെ നമ്മൾ റാഷണൽ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ആൻഡ് ഇസ് ഡിഫൈൻഡ് അറ്റ് ഈച്ച് പോയിന്റ് സെറ്റ് എക്സെപ്റ്റ് വേർ ക്യൂ ഓഫ് സെഡ് ഈക്വൽ ടു സീറോ. ക്യൂ ഓഫ് സെഡ് സീറോ വരുന്ന പോയിന്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും ഈ ഫംഗ്ഷൻ എന്താണ് ഡിഫൈൻഡ് ആണ്. അപ്പൊ ഇതാണ് റിമാർക്ക്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. ഒരു കോംപ്ലക്സ് നമ്പറിന് രണ്ട് പാർട്ടുണ്ട്. ആ രണ്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് റിയൽ പാർട്ട്, ഒന്ന് ഇമാജിനറി പാർട്ട്. ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ പ്രത്യേകതയാണ് ദാറ്റ് യു ഓഫ് എക്സ് വൈ ആൻഡ് വി ഓഫ് എക്സ് വൈ ബി ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് at z equal to x plus iy, that is f of z equal to എങ്ങനെ എഴുതാം? z ന് പകരം x plus iy എടുത്തു, f of x plus iy എന്ന് എഴുതി. അപ്പൊ അതിനെ നമ്മൾ യു പ്ലസ് ഐ വി ആയിട്ട് എഴുതി. വിച്ച് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് പ്ലസ് യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ. അപ്പൊ ഇതാണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. ഇത് വി ഓഫ് എക്സ് വൈയും അതുപോലെ റിയൽ പാർട്ട് എന്ന് പറയും യു ഓഫ് എക്സ് വൈ ആണ്. അപ്പൊ സിൻസ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ആണ്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ആയതുകൊണ്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ അല്ലേ. സിൻസ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് x and y, അതുകൊണ്ട് both u and v are the functions of the real variables x and y. അപ്പൊ ഇത് രണ്ട് എക്സിന്റെയും വൈന്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് യുവും വിയും എന്തായിരിക്കും? എക്സിന്റെയും വൈന്റെയും ഫംഗ്ഷൻസ് ആയിരിക്കും. ആൻഡ് യു ആൻഡ് വി ആർ കോൾഡ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് ദ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ്. യുവിനെ വിനെയാണ് നമ്മൾ ഇമാജിനറി പാർട്ട് അല്ല റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടായിട്ട് വിളിക്കുന്നത്. ആൻഡ് ആർ ഓൾസോ ഡിനോട്ടഡ് ബൈ റിയൽ പാർട്ടിനെ നമ്മൾ ഡിനോട്ടഡ് ബൈ ആർ ഇ എഫ് എന്ന് റിയൽ പാർട്ട് ഓഫ് എഫ് എന്ന്, ഇമാജിനറി പാർട്ട് ഓഫ് എഫിനെ നമ്മൾ ഐ എം എഫ് എന്നും ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറയും. സെഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പോളാർ കോർഡിനേറ്റ്സ്. പോളാർ കോർഡിനേറ്റിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് സെഡിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് സെഡ് ഈക്വൽ ടു ആർ കോമ തീറ്റ ആയിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ e raised to i theta എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആർ കോമ തീറ്റ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ? ആർ തീറ്റ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തുവരും? എക്സ് എക്സിന് പകരം ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ എന്ന് വരും അല്ലേ. അതാണ് ഇവിടെ മാറി ഇങ്ങനെ വരുന്നത് ആർ ഇ റേസ് ടു ഐ തീറ്റ എന്നായി വരുന്നത്. ദെൻ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ദാറ്റ് ഇസ് യു ആൻഡ് വി ആർ ഫംഗ്ഷൻസ് ഓഫ് ആർ ആൻഡ് തീറ്റ. ഇവിടെ യു വിയും ആറിൻ്റെയും തീറ്റേൻ്റെയും ഫംഗ്ഷനാണ്. അപ്പൊ ഇൻ ദിസ് കേസ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് വരും യു ഓഫ് ആർ കോമ തീറ്റ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് ആർ കോമ തീറ്റ ആയിരുന്നു. അപ്പൊ ഇതാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ സെഡ് എന്ന് നമ്മൾ ആർ കോമ തീറ്റ വിച്ച് ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യും.
സാധാ കോർഡിനേറ്റ്സ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ ഫോളോവിങ് കോംപ്ലക്സ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനെ ഞാൻ ചെയ്യുന്നുള്ളൂ, അടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് പ്ലസ് വൺ ബൈ സെഡ്, ഇതാണ് ഫംഗ്ഷൻ. ഇതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ലെറ്റ് സെഡിനെ നമ്മൾ എക്സ് പ്ലസ് ഐ വൈ ആയിട്ട് എഴുതാം. ലെറ്റ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ദെൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്ത് വരും? ദെൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് പ്ലസ് ഐ സെഡ് ആണ് അല്ലെ. സെഡ് പ്ലസ് ഐ സെഡ് ആണ്. സെഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ പ്ലസ് വൺ ബൈ എക്സ് പ്ലസ് ഐ വൈ കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ് പ്ലസ് ഐ വൈ ആഡ് ചെയ്താൽ കിട്ടുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ പ്ലസ്. ഞാൻ എക്സ് മൈനസ് ഐ വൈ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. എക്സ് മൈനസ് ഐ വൈ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? എക്സ് മൈനസ് ഐ വൈ ബൈ എക്സ് മൈനസ് ഐ വൈ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ വൈ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് വൺ, മൈനസ് മൈനസും പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെയായി മാറി, വിച്ച് ഈസ് ഈക്വൽ ടു ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക ഓരോന്നായിട്ട്. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൺ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ്. നമുക്ക് ഐൻ്റെ പാർട്ടൊക്കെ വേണമെങ്കിൽ ലാസ്റ്റ് എടുക്കാം, ഐ പാർട്ടൊക്കെ നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇപ്പോൾ ഈ എക്സിൻ്റെ ടേമുകൾ നമുക്ക് എടുക്കാം. എക്സ് ബൈ ഡിനോമിനേറ്റർ ഞാനിങ്ങനെ ഇവിടെ എഴുതി. ഇനി ഇമാജിനറി പാർട്ട് വരുന്നത് നമുക്ക് ഇവിടെ ഐ ഇട്ടിട്ട് എടുക്കാം. ഐ ഇൻറ്റു വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഇവിടെ അതിൻ്റെ കൂടെ ഉള്ളതൊരു വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇമാജിനറി പാർട്ടായിട്ട് ഒരെണ്ണം കിട്ടി, അതുപോലെ റിയൽ പാർട്ടായിട്ട് ഒരെണ്ണം കിട്ടി. അപ്പോൾ ദെർഫോർ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ദിസ് ഫംഗ്ഷൻ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ദിസ് ഫംഗ്ഷൻ. നമുക്ക് നോട്ട് ചെയ്യാം. Therefore, real part of f of z equal to x cube plus ഇതേ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് കേട്ടോ, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ. x cube plus x y square plus x divided by എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അടുത്തത് ഇമാജിനറി പാർട്ട് ഇതോടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്താൽ വൈ അല്ല എക്സ് സ്ക്വയർ വൈ പ്ലസ് വൈ ക്യൂബ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നിട്ട്. അപ്പോൾ ഇതാണ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതൊരു ഫംഗ്ഷനും നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക കേട്ടോ.